നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് കിണറ്റിൽ അകപ്പെട്ട തൊഴിലാളി മഹാരാജന്റെ മൃതദേഹം പുറത്തെടുത്തു. 50 മണിക്കൂർ പിന്നിട്ട ദൗത്യത്തിനൊടുവിലാണ് ഇയാളുടെ മൃതദേഹം പുറത്തെടുത്തത്. കിണറ്റിന്റെ വശത്തു നിന്ന് അനിയന്ത്രിതമായി ഉറവ് പൊട്ടി മണ്ണും ചെളിയും ഒലിച്ചിറങ്ങിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. ബംഗാനൂർ നെല്ലിയറത്തലയിലെ താമസിക്കുന്ന തമിഴ്നാട് പാർവതിപുരം സ്വദേശിയാണ് മഹാരാജൻ. ഇന്ന് രാവിലെ 9:45 മഹാരാജന്റെ മൃതദേഹം പുറത്തെത്തിച്ചത്. ഏകദേശം 90 അടി താഴ്ചയുള്ള കിണറ്റിനുള്ളിലാണ് മഹാരാജൻ പെട്ടുപോയത്. ശനിയാഴ്ച രാവിലെ 9:30 അപകടം. മുക്കോല പീച്ചോട്ടുകോണം റോഡിന് സമീപത്തെ വീട്ടിൽ കിണറ്റിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് മഹാരാജന് അപകടം സംഭവിച്ചത്. NDRF സംഘം, 50ലധികം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, 25ലധികം പോലീസുകാർ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, കിണർ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള 25 തൊഴിലാളികൾ എന്നിവരുൾപ്പെടെയുള്ളവർ 2 ദിവസമായി രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. മേൽമണ്ണ് മാറ്റി കിണറ്റിന്റെ അടിത്തട്ടിലെത്തി മഹാരാജനെ രക്ഷിക്കാൻ നിരവധി തവണയാണ് രക്ഷാസംഘം ശ്രമിച്ചത്. എന്നാൽ കിണറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഉറകൾ ഇളകി വീണ് മണ്ണിടിഞ്ഞതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തിരുന്നതിനാൽ കിണറ്റിനുള്ളിൽ വെള്ളക്കെട്ടുണ്ടായതും വെല്ലുവിളി ഉയർത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കിണറ്റിനുള്ളിലേക്ക് വീണ 16ലധികം ഉറകൾ പൊട്ടിച്ച് കരയിലെത്തിച്ചു. കിണറ്റിനുള്ളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ 5 വരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് മണ്ണ് നീക്കിയത്. തുടർന്ന് വീണ്ടും കിണറ്റിൽ വെള്ളക്കെട്ടുണ്ടായി. 2 പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് 5 മണിക്കൂറോളം വെള്ളം പമ്പ് ചെയ്ത് നീക്കിയിരുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.